ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സംഗീത. ഇന്നത്തെ വീഡിയോ ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പോസ്റ്റ് ഡെലിവറി കെയർ റൂട്ടീനാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പ്രസവശേഷം അവരുടെ പഴയ ശരീരത്തിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പ്രസവശേഷമുള്ള വയറ് കുറയ്ക്കാൻ, അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ, സ്കിൻ ആൻഡ് ബോഡി കെയർ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞു എന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇപ്പോഴും ഇത് ഫോളോ ചെയ്യാം. ഇപ്പോഴും നിങ്ങൾ ഇത് ചെയ്താലും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. പ്രസവ ശുശ്രൂഷയെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ പേടിപ്പിക്കും, അയ്യോ ആയുർവേദം കഴിച്ചില്ലെങ്കിൽ പ്രസവശേഷം നിങ്ങൾക്ക് തണ്ടൽവേദന ഉണ്ടാവുക, തണ്ടൽവേദന മാറില്ല, കുടല് ഉണങ്ങില്ല, യൂട്രസ് ചുരുങ്ങില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ. ഈ മരുന്നുകളൊന്നും ആക്സസ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ അന്യരാജ്യത്ത് ജീവിക്കുന്നവർ. പക്ഷെ അവർക്ക് പോസ്റ്റ് ഡെലിവറി കെയർ നടക്കുന്നുണ്ട്. അവർ പഴയ ശരീരത്തിലേക്ക് എത്തി അവർ ജോലിക്ക് പോകുന്നുണ്ട്, അവർക്കൊരു പ്രശ്നമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ ആയുർവേദ നാട്ടുമരുന്ന് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണിത്. പക്ഷെ അത് സ്വീകരിച്ചില്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ആ മരുന്നുകൾ കഴിക്കാൻ പറ്റി എന്ന് വരില്ല. ചിലപ്പോൾ അത് നമുക്ക് എപ്പോഴും ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ലഭിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ പോസ്റ്റ് ഡെലിവറി കെയർ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എൻ്റെ പോസ്റ്റ് ഡെലിവറി കെയർ എങ്ങനെയാണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് വേണം കുളിക്കാനായിട്ട്. അങ്ങനെയാണ് എൻ്റെ അമ്മ പറയാറ് കേട്ടോ. അപ്പം ഈ ഔഷധ ഗുണങ്ങളുള്ള വെള്ളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പഴുത്ത പ്ലാവലിയാണ്. പച്ച പ്ലാവില യൂസ് ചെയ്യാൻ പാടില്ല. പച്ച പ്ലാവില യൂസ് ചെയ്താൽ നീർക്കെട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10-12 ഇല എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ തണ്ടും ഇലയും. ഓക്കെ, ഇതൊരു പിടി എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കരിനൊച്ചിയുടെ തണ്ടും ഇലയാണ്. ഇതിൽ പൂവൊക്കെ ഉണ്ടാവും, പൂവ് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീട് കുറച്ചൊരു ഗ്രാമപ്രദേശത്താണ്, അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എൻ്റെ പറമ്പിലുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങളൊരു ആയുർവേദ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. പോസ്റ്റ് ഡെലിവറി കെയറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവർ തരും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇല രൂപത്തിലല്ലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അതിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഔഷധ ഗുണമുള്ള വെള്ളം ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇലയും തണ്ടും വേണം. അപ്പോൾ ഇതൊക്കെ ഒരു പിടി മതിട്ടാ. ഇനി വേണ്ടത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞളൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ, അതെടുക്കുക. കസ്തൂരി മഞ്ഞളല്ല കേട്ടോ, സാധാരണ പച്ചമഞ്ഞൾ. പിന്നെ നാൽപ്പാമരം ചൂർണം, ഇതും ആയുർവേദ ഷോപ്പിൽ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതുപോലൊരു വലിയ കലത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാം. അപ്പോൾ വെള്ളം എത്ര വേണം എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. കാരണം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ മേല് കഴുകാനായിട്ട് എത്ര വെള്ളം വേണം അത്രയും വെള്ളം എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാം. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, പച്ചമഞ്ഞൾ ചതച്ചിട്ട് വേണം വെള്ളത്തിലിടാനായിട്ട്. പിന്നെ നാൽപ്പാമര ചൂർണത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ഇടാം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളം നല്ലോണം തിളപ്പിക്കാൻ വെക്കുക. സി എൻ്റെ വീട്ടിൽ അടുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അടുപ്പിൽ വെള്ളം തിളപ്പിക്കുന്നത്. നിങ്ങളത് ഗ്യാസ് സ്റ്റൗവിൽ തിളപ്പിച്ചോളൂ, അതിനൊരു പ്രശ്നവും ഇല്ല. ആദ്യത്തെ തിള വന്നതിന് ശേഷം 10 മിനിറ്റും കൂടിയും തിളപ്പിക്കാനായിട്ട് വെക്കാം. നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലത്തെ ഇലകളൊക്കെ മാറ്റി സ്ട്രെയിൻ ചെയ്തിട്ട് ഈ വെള്ളം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വെള്ളം ചൂടാറാൻ പാടില്ല കേട്ടോ, അത്യാവശ്യത്തിന് നല്ല ചൂടുണ്ടാവണം. പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടായിരിക്കണം കേട്ടോ, ഒരുപാട് കൈ പൊള്ളുന്ന രീതിയിലുള്ള ചൂടാവരുത്. ഈ ഇലകളൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കാണാനായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും, ഒരു ബ്രൗണിഷ് കളറായിരിക്കും വെള്ളം. അപ്പോൾ ഈ വെള്ളം യൂസ് ചെയ്ത് കുളിക്കുന്നതിന് മുന്നേ ഒരു സംഭവം കൂടെ ചെയ്യണം. ധന്വന്തരം കുഴമ്പ്, ധന്വന്തരം കുഴമ്പ് നമുക്ക് ഇവിടെ ആയുർവേദ ഷോപ്പിൽ കിട്ടുന്നതാണ്. അപ്പം ധന്വന്തരം കുഴമ്പ് എടുക്കുക, അതിൽ പച്ചമഞ്ഞൾ അരച്ച് നല്ലോണം ചൂടാക്കുക. ചൂടാക്കിയിട്ട് ഈ കുഴമ്പ് ദേഹം മൊത്തം പുരട്ടുക. ദേഹം മൊത്തം പുരട്ടി ഒരു 3/4 മണിക്കൂർ ഇരിക്കണം. 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഇരുന്നാലും മതി. ആ കുഴമ്പ് നല്ലോണം ദേഹത്ത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഈ വെള്ളത്തിൽ കുളിക്കാനായിട്ട്. ഇതിന് കുളിക്കാനും ഒരു രീതിയുണ്ട് കേട്ടോ, വെറുതെ നമ്മുടെ ദേഹത്ത് ഒഴിക്കാൻ പാടില്ല. 2 തുണി എടുത്തിട്ട് ഈ വെള്ളത്തിൽ മുക്കി നമ്മുടെ ദേഹത്ത് നല്ലോണം അമർത്തി
തുടയ്ക്കണം, അമർത്തി മസാജ് ചെയ്യണം. സാധാരണ നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ഒരു സ്ത്രീയെ വെക്കും. അപ്പോൾ എന്നെ കുളിപ്പിച്ചത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ്, ദേവയാനി ചേച്ചിയാണ് ചെയ്തത്. ദേവയാനി ചേച്ചിനെ കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ വെക്കാനായിട്ടുള്ള സാഹചര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്തത് കൊണ്ട് ഒരു പ്രശ്നമില്ല. നല്ലോണം അമർത്തി മസാജ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം മസാജ് ചെയ്യുക കേട്ടോ. നല്ലോണം ചൂട് വയറിൻ്റെ ഭാഗത്തൊക്കെ കൊള്ളിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. പിന്നെ ഈ വെള്ളം തല കഴുകാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. അതിന് നിങ്ങൾ സാധാരണ വെള്ളം യൂസ് ചെയ്താൽ മതി. പിന്നെ ഡെയിലി തലയിൽ എണ്ണ തേച്ച് കുളിക്കണം, എന്നാൽ മാത്രമേ പാലുണ്ടാവുള്ളൂ എന്നൊരു പറച്ചിലുണ്ട്. അതിലൊരു വാസ്തവം ഇല്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ തല കഴുകാറ് അതുപോലെ തന്നെ ചെയ്തോളൂ കേട്ടോ. ആയുർവേദ മെഡിസിൻസിൽ ഞാൻ കഴിച്ച മരുന്നുകളൊക്കെ ഇതാണ്. ദശമൂല അരിഷ്ടവും ജീരക അരിഷ്ടം. പിന്നെ ഞാൻ കഴിച്ചത് പുളിലേഹിയാണ്. പിന്നെ ഞാൻ കഴിച്ചത് ധന്വന്തരൻ കഷായമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര മാത്രമേ മെഡിസിൻസ് ഞാൻ കഴിച്ചുള്ളൂ ആയുർവേദത്തിൽ. ഇതിനേക്കാളും കൂടുതൽ മെഡിസിൻസ് കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചൊരു ഗുണം നൽകില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, പ്ലസ് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കാലറീസ് അത് കയറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അത് അവോയ്ഡ് ചെയ്തു കേട്ടോ. ഈ ആയുർവേദ മെഡിസിൻസ് അതുപോലെ തന്നെ ഈ നാട്ടുമരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഔഷധ കുളിയൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന കാൽഷ്യം ഗുളിക അതുപോലെ തന്നെ അയൺ ഗുളികയൊക്കെ കഴിച്ചിരുന്നു. ആയുർവേദ മെഡിസിൻസിൻ്റെ കൂടെ ഒരുമിച്ച് കഴിച്ചിരുന്നില്ല, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കഴിച്ചത്. 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ മെഡിസിൻസ് കഴിച്ചിരുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങിയിട്ടുള്ള നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്തത്. ജങ്കും ഷുഗർ പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് നാളത്തേക്ക് ഞാൻ നല്ലോണം അവോയ്ഡ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് തണ്ടൽ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കഴിച്ചൊരു സംഭവമാണ് പൂക്കുല. പൂക്കുലയുടെ ജ്യൂസ്. സാധാരണ ആൾക്കാർ പൂക്കുല ലേഹ്യം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത് ഏറ്റവും ബെസ്റ്റാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാലറീസാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂക്കുല വെറുതെ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണ് ചെയ്തത്. കുറച്ചൊരു ചവർപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ചവർപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിരുന്നു കേട്ടോ. പൂക്കുല അങ്ങനെ സാധാരണ എല്ലാവർക്കും കിട്ടി എന്ന് വരില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആടിന്റെ തണ്ടല് അത് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അത് സൂപ്പായിട്ടോ അല്ലെങ്കിൽ അത് നല്ലോണം കുരുമുളകും പിന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ട് നല്ലോണം വഴട്ടി എടുത്ത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തണ്ടൽ വേദന വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കഴിച്ചൊരു സംഭവമാണ് നെയ്യില് വഴട്ടിയ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചോറിലും മിക്സ് ചെയ്ത് കഴിക്കും. കുഞ്ഞ ബൗളിൽ ചോറ് മതി കേട്ടോ, അത്ര അളവെടുത്താൽ മതി. ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ബോഡീനെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ, പഴയ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ, നമ്മളെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഈ പൂക്കലയും അല്ലെങ്കിൽ മട്ടൻ്റെ തണ്ടൽ പിന്നെ ഈ നെയ്യിൽ വരട്ടെ ചോറ് ഇതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അതിന് ആദ്യം ആയുർവേദ മെഡിസിൻസ് കഴിക്കണം. അതിൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, ആയുർവേദ മെഡിസിൻസ് എത്ര നാള് കഴിക്കണം എന്നൊക്കെ നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ കാണിച്ചാൽ കറക്റ്റായിട്ട് പറയും എത്ര നാൾ ഇത് കഴിക്കണമെന്ന്. ഇത് വളരെ കോമൺ ആയിട്ട് ഞാൻ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ് ബ്ലഡ് നല്ലോണം ഉണ്ടാവാറുണ്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉള്ളിലേഹ്യം കഴിക്കണമെന്ന്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇംപ്യൂരിറ്റി നിങ്ങളുടെ ബ്ലഡിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ ഉള്ളിലേഹ്യത്തിൽ ഒരുപാട് കാലറീസാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത് ഞാൻ ഓവർ വെയ്റ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഉള്ളിലേഹ്യം കൂടെ കഴിച്ചാൽ ഞാൻ പിന്നെ ബലൂണാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ തടി കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളിലേഹ്യം കഴിക്കാഞ്ഞത്. തീരെ വണ്ണമില്ലാത്ത ആൾക്കാർ, ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വണ്ണം വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേഹ്യം കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി തോന്നുകയാണ് ഉള്ളിലേഹ്യം നല്ലതാണെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്. ഞാൻ എന്താ പറയുക, ഡോക്ടറെടുത്തൊക്കെ അന്വേഷിച്ച് അങ്ങനെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഡെലിവറി കെയർ ഞാൻ ചെയ്തത്. അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു.
ചെയ്യുന്നു എന്നല്ലോ എന്നേ ഉള്ളൂ. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് അതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് വേറെ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. എൻ്റെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് അവോയ്ഡ് ചെയ്ത ഒരു കാര്യമാണ് ബെഡ് റെസ്റ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിട്ടിസിസം കിട്ടിയത് ഈ ഒരു കാര്യത്തിനാണ്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി, യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അയ്യോ ചേച്ചി എന്താ ഇങ്ങനെ എണീറ്റ് നടക്കുന്നത്, ബെഡ് റെസ്റ്റ് ചെയ്യുന്നില്ല, 90 വരെ ബെഡ് റെസ്റ്റ് വേണ്ടേ, ബെഡ് റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാകും, അപ്പോൾ അത് നല്ലതല്ല, പിന്നെ ക്യാമറയിൽ നോക്കുന്നത് നല്ലതല്ല, മൊബൈലിൽ നോക്കുന്നത് നല്ലതല്ല, ലാപ്ടോപ്പിൽ നോക്കുന്നത് നല്ലതല്ല, കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നത് നല്ലതല്ല. പിന്നെ ചിലവർ ചോദിച്ചിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയും ഇതൊന്നും പറഞ്ഞു തരുന്നില്ലേ പോയി കിടക്കാനായിട്ട് ഇതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് കുറേ ക്രിറ്റിസിസം എനിക്ക് കിട്ടിയിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിയാണ്, ഓക്കെ. ആൻഡ് അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല ഇവിടെയുള്ള ഓൾമോസ്റ്റ് മിക്ക ഗൈനക്കോളജിസ്റ്റും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പ്രസവം കഴിഞ്ഞാൽ കിടക്കണം സ്ത്രീകൾ കിടക്കണം എന്നേ പറയാറുള്ളൂ, ബെഡ് റെസ്റ്റ് ചെയ്യണം എന്നേ പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകൾ ഇനി നടക്കണം, ആക്റ്റീവ് ആവണം. 90 ഒരു മുറിയിൽ കുഞ്ഞുമായിട്ട് അടച്ചിരുന്നിട്ട് എന്താ പറയുക ടി വിയോ പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഇല്ലാതെ അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. പോരാത്തതിന് അങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ കുറേ നാളുകൾ ബെഡിൽ അങ്ങനെ കിടന്നാലും പ്രശ്നമാണ്, കാരണം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തണ്ടൽ വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ പ്രൊലോങ്ഡ് ആയിട്ട് ബെഡ് റെസ്റ്റ് ചെയ്ത്. കാരണം ആക്റ്റീവ് ആയാലാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ ആ രൂപത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ കുട്ടിക്ക് ചെറിയ വെയിറ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നത് നടക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി എൻ്റെ കുട്ടീനെ എടുത്തുകൊണ്ട് നടന്നത്. ഒരു 28 കഴിയുന്നതിന് മുന്നേ ആണ് ഞാൻ അവനെ കുളിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ജോലികളല്ലേ, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ മൊബൈൽ നോക്കിയത് കൊണ്ടോ ടി വി നോക്കിയത് കൊണ്ടോ ലാപ്ടോപ്പ് നോക്കിയത് കൊണ്ടോ ഒരു പ്രശ്നമില്ല. സീരിയസ്ലി പോസ്റ്റ് ഡെലിവറിയുടെ വയറ് കുറയ്ക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സ്ലിം ബെൽറ്റ് മേടിച്ചു. കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ സ്ലിം ബെൽറ്റ് കെട്ടിയിട്ട് ഞാൻ കമന്ന് കിടക്കുമായിരുന്നു. ഒരു മേ ബി ഒരു 30 മിനിറ്റ് കമന്ന് കിടക്കും, എന്നിട്ട് ആ ബെൽറ്റ് വെച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് രാവിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ മാത്രമേ ഞാൻ ബെൽറ്റ് ഊരാറുള്ളൂ, അത് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ബ്രീതിങ് എക്സസൈസ് ആയിരുന്നു, വളരെ സിമ്പിളാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ചമ്മണം മുട്ടി ഇരിക്കുക, എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക, ഒരു 10 അങ്ങനെ പിടിച്ചു വയ്ക്കുക, എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് റിലീസ് ചെയ്യുക. ഇത് തന്നെ നിങ്ങളൊരു 10 ചെയ്യുക. ഓരോ ആഴ്ചയിലും ഈ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക, 10-20 ആക്കുക. അതുപോലെ തന്നെ വയറിൽ ഇങ്ങനെ അമർത്തി നിങ്ങൾ പിടിക്കുമ്പോൾ 10 അത് 20 ആക്കുക, 20 ഇങ്ങനെ 20 ചെയ്യുക, അങ്ങനെ 30 പിന്നെ 30 ചെയ്യുക, അങ്ങനെ അങ്ങനെ അത് കൂട്ടിക്കൊണ്ട് വരിക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, നിങ്ങൾക്കത് എല്ലാ ദിവസവും ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. എനിക്ക് 1 ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കാണാൻ സാധിച്ചു. ഈ ലൈറ്റ് എക്സസൈസൊക്കെ നമുക്ക് തുടക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഞാൻ ഇപ്പോഴാണ് ഇൻറ്റൻസ് വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ, ആ ഇൻറ്റൻസ് വർക്കൗട്ടിൻ്റെ ലിങ്കൊക്കെ കാർഡിയോ വർക്കൗട്ടിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ ഇത് ഈ സജഷനിലും ഇട്ടുതരാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആയുർവേദ മെഡിസിൻ അല്ലെങ്കിൽ നാട്ടുമരുന്നുകൾ കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല, നിങ്ങൾക്കത് കിട്ടില്ല, നിങ്ങളുടെ നാട്ടിലത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചാൽ മതി. ഈ ജങ്ക് ഫുഡ്, എണ്ണ പലഹാരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ ലൈറ്റായിട്ടുള്ള എക്സസൈസസ് ചെയ്യുക, പിന്നെ ഡോക്ടർമാർ തന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കുക, അത് തെറ്റിക്കരുത്, ഡോക്ടർമാർ തന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കുക, പിന്നെ ഡേ പാല് കുടിക്കുക, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ പോസ്റ്റ് ഡെലിവറി കെയർ നടക്കും. പിന്നെ വയറ് കുറയ്ക്കാൻ വേണ്ടി നല്ല ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, ലൈറ്റായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുക, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. അതിനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല താഴെ ഇടുന്നുണ്ടെന്ന്, അതും ചെയ്യുക. അതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ പോസ്റ്റ് ഡെലിവറി കെയർ നന്നായി നടക്കും. സി സെക്ഷൻ കഴിഞ്ഞ ആൾക്കാർ, അതുപോലെ തന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ എപ്പോഴാണ് എക്സസൈസും ഡയറ്റും ചെയ്യേണ്ടതാണ് മിക്ക ആൾക്കാരുടെയും ഡൗട്ട്. 6 ആണ് ടൈം. 3 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം.
ചെറിയ രീതിയിലുള്ള ഡയറ്റിങ് ഡയറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ മൺഡേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവർക്കും ടെൻഷനുള്ള സംഭവമാണ് ഈ പോസ്റ്റ് ഡെലിവറി ബ്ലീഡിങ്. അത് എപ്പോഴാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം. ആദ്യത്തെ ആഴ്ചയിലൊക്കെ നല്ല ഹെവി ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വരും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരണം കേട്ടോ. കുറഞ്ഞു കുറഞ്ഞ് വരാതെ ഹെവി ബ്ലീഡിങ് ആണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അത് നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്, ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാം. ഓക്കെ, പിന്നെ പൊതുവേ ഈ ബ്ലീഡിങ് ഒരു 6 ആഴ്ച കഴിഞ്ഞാൽ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ നിൽക്കാറുണ്ട്. ചില ആൾക്കാർക്ക് 6 ആഴ്ച വരെ ഇത് ബ്ലീഡിങ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ നിൽക്കാറുണ്ട്. എനിക്കൊക്കെ നിന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ അങ്ങനെ നിന്നിട്ടില്ല. 6 ആഴ്ച കഴിഞ്ഞിട്ടും ഞാൻ കണ്ടിന്യൂസ്ലി ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. അതെൻ്റെ PCOD പ്രോബ്ലം കാരണമുണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് 6 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് എ ഡോക്ടർ. പിന്നെ ഉള്ളൊരു കോമൺ സംശയം എന്താണെന്ന് വെച്ചാൽ, പീരിയഡ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാം? ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ പീരിയഡ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് പോസ്റ്റ് ഡെലിവറി ബ്ലീഡിങ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ നോർമൽ പീരിയഡ്സ് സ്റ്റാർട്ട് ആവുമായിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് 6 മാസം കഴിഞ്ഞാലൊക്കെയാണ് പീരിയഡ്സ് സ്റ്റാർട്ട് ആവുക. എനിക്കിത് ഇപ്പോഴാണ് വന്നത്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് പീരിയഡ്സ് സ്റ്റാർട്ടായത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ഡെലിവറി കെയറിൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ ആയുർവേദ മെഡിസിൻ, നാട്ടുമരുന്നുകൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റില്ല, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് അതിലെന്തെങ്കിലും നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. അത് അപ്പാടെ തന്നെ അത് നല്ലതല്ല എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കരുത്. അതിലും നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ ചിലവരൊക്കെ പറയാനുണ്ട് പോസ്റ്റ് ഡെലിവറി കെയർ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കില്ല എന്ന്. ഇതിൽ കുറച്ച് ശരിയാണ് കേട്ടോ, കാരണം ആ സമയത്ത് നമ്മൾ പ്രോപ്പർ കെയർ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡെലിവറി കെയർ ചെയ്താൽ സമയമെടുത്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കാണാൻ സാധിക്കില്ല, നമ്മുടെ പഴയ സ്ലിം ബോഡിയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇനി ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറയുന്നത് തെറ്റാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പഴയ ശരീരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും, പക്ഷെ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത് കേട്ടോ. ആൻഡ് ക്ലിക്ക് ടു ഓൾ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻസ്. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.